നമസ്കാരം ന്യൂഗ്ലോബിന്റെ ഓൺലൈൻ ക്ലാസ് ആയി ഗ്ലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ജിയോഗ്രഫി പാർട്ടിലെ ഋതുക്കളും സമയം സീസൺസ് ആൻഡ് ടൈമിലെ സൂര്യന്റെ അയനത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പൊ നമ്മൾ സൂര്യന്റെ അയനം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ് ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തില് ഉത്തരായനയ്ക്കും ദക്ഷിണായനയ്ക്കും ഇടയിൽ സൂര്യന്റെ ആപേക്ഷികമായ സ്ഥാനമാറ്റത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂര്യന്റെ അയനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് കാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണീസ് നോൺ ആസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ഉത്തരായനയ്ക്കും ദക്ഷിണായനയ്ക്കും ഇടയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മള് നാല് ഡേറ്റ് ക്ലാസ് ബാക്കിയാണ് ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർച്ച് 21 മാർച്ച് 21 സൂര്യൻ നിൽക്കുന്നത് ഭൂമദേശത്ത് അഥവാ ഇക്വേറ്ററിന് നേർമുകളിലായിരിക്കും മാർച്ച് 21 സൂര്യന്റെ അപ്പാരന്റ് പൊസിഷൻ അല്ലെങ്കിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമദേശത്ത് നേർമുകളിലായിരിക്കും ഈ ദിവസങ്ങളിൽ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് എന്തായിരിക്കും തുല്യമായിരിക്കും ഓക്കെ മാർച്ച് 21 സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം അല്ലെങ്കിൽ അപ്പാരന്റ് പൊസിഷൻ എവിടെയായിരിക്കും ഭൂമദ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും അങ്ങനെ ഭൂമദ്യരേഖയ്ക്ക് നേർമുകളിലായത് കൊണ്ട് ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് എന്തായിരിക്കും തുല്യമായിരിക്കും അങ്ങനെ തുല്യമായ അളവിൽ സൂര്യപ്രകാശം ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും ലഭിക്കുന്നത് കൊണ്ട് ഈ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും തുല്യമായിരിക്കും ഓക്കെ തുല്യ സൂര്യപ്രകാശം രണ്ട് അർദ്ധഗോളങ്ങളിലും ലഭിക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളില് ഉത്തരാർദ്ധ ഗോളത്തിലെയും ദക്ഷിണാർദ്ധ ഗോളത്തിലെയും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും തുല്യമായിരിക്കും ഈ ദിവസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇക്വിനോക്സ് എന്ന് പറയും ഈ ദിവസത്തെ നമ്മൾ എന്തെന്ന് പറയും ഇക്വിനോക്സ് എന്ന് പറയും അല്ലെങ്കിൽ സമരാത്രങ്ങൾ അഥവാ വിഷ്മങ്ങൾ ഓക്കെ ഇപ്പൊ മാർച്ച് 21 ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും കിട്ടുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് തുല്യമായതുകൊണ്ട് രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും തുല്യമായിരിക്കും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് കിനോസ് അഥവാ സമരാത്രങ്ങൾ അഥവാ വിഷ്ണുങ്ങൾ എന്ന് പറയും മാർച്ച് 21 കഴിയുമ്പോഴും സൂര്യൻ എന്ത് ചെയ്യും പതുക്കെ അതിന്റെ സ്ഥാനം ഇങ്ങോട്ട് മാറ്റും ഉത്തരാർദ്ധ ഗോളത്തിലോട്ട് മാറ്റും അങ്ങനെ മാറ്റി സൂര്യന്റെ സ്ഥാനം മാറിയിട്ട് ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ എവിടെ എത്തും ഉത്തരാർദ്ധ ഗോളത്തിലെ ഉത്തരായനയിലേക്ക് അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ ഓക്കെ അപ്പൊ എന്ത് ചെയ്യുന്നു മാർച്ച് 21 കഴിയുമ്പോഴേക്കും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഇങ്ങോട്ട് മാറും ഉത്തരാർദ്ധ ഗോളത്തിലോട്ട് മാറും അങ്ങനെ മാറിയിട്ട് ജൂൺ 21 നമ്മൾ സൂര്യൻ എവിടെ എത്തും ഉത്തരാർദ്ധ ഗോളത്തിലാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ ഈ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉത്തരാർദ്ധ ഗോളത്തിലാണ് എന്ത് കിട്ടുന്നത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടും ആ ദിവസം ഉത്തരാർദ്ധ ഗോളത്തില് കിട്ടുന്ന സൂര്യപ്രകാശങ്ങൾ കൂടുതലായതുകൊണ്ട് ഉത്തരാർദ്ധ ഗോളത്തില് പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും ഉത്തരാർദ്ധ ഗോളത്തിൽ എന്തായിരിക്കും പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും ഈ ദിവസത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത് സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയും അല്ലെങ്കിൽ ഗ്രീഷ്മ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധ ഗോളത്തിലെ ഉത്തരായനയിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ടോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന മുകളിലാണ് ഈ ദിവസം ഉത്തരാർദ്ധ ഗോളത്തിൽ അധികം സൂര്യപ്രകാശം ലഭിക്കുന്നു മാത്രമല്ല ഉത്തരാർദ്ധ ഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും ഈ ദിവസത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നത് സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനന്ത ദിനം എന്ന് പറയും ഓക്കെ ഇത് നമ്മളെപ്പോഴും പേര് പറയുന്നത് ഉത്തരാർദ്ധ ഗോളത്തെ അടിസ്ഥാനമാക്കിയാണ് കാരണം നമ്മൾ ഇന്ത്യ വരുന്ന ഉത്തരാർദ്ധ ഗോളത്തിലായിരുന്നു ഈ പറയുന്ന പേരുകൾ നമ്മൾ പറയുന്നപ്പോഴും ഉത്തരാർദ്ധ ഗോളത്തെ അടിസ്ഥാനമാക്കി പറയുക അപ്പൊ ഉത്തരാർദ്ധ ഗോളത്തിൽ ഗ്രീഷ്മ അയനന്ത ദിനം അനുഭവപ്പെടുന്ന ഏത് ദിവസം എന്ന് ചോദിച്ചാൽ ഈ ദിവസമാണ് ജൂണ് 21 കാരണം എന്താണ് കാരണം ഉത്തരാർദ്ധ ഗോളത്തിൽ ഒരുപാട് സൂര്യപ്രകാശം ലഭിക്കുന്നത് ഏത് ദിവസമാണ് ജൂൺ 21 അതുകൊണ്ട് ഉത്തരാർദ്ധ ഗോളത്തിൽ പകലിലെ ദൈർഘ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ എന്തെന്ന് പറഞ്ഞത് സമ്മർ സോൾസ്റ്റിസ് അഥവാ ഗ്രീഷ്മ അയനന്ത ദിനം എന്ന് പറയാം ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ഏത് ദിവസം എന്ന് ചോദിച്ചാൽ ഏത് ദിവസം തന്നെയാണ് ജൂൺ 21 തന്നെയാണ് ഈ ജൂൺ 21 കഴിയുമ്പോഴേക്കും സൂര്യൻ അതിന്റെ ആവേശിക സ്ഥാനം എങ്ങോട്ട് മാറ്റും നമ്മുടെ
ഇക്വേറ്ററോട്ട് മാറ്റും ഓക്കേ ജൂൺ 21 കഴിയുമ്പോൾ സൂര്യൻ അതിന്റെ ആദേശിക സ്ഥാനം എങ്ങോട്ട് മാറ്റും ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട്ട് മാറ്റും തുടർന്ന് സെപ്റ്റംബർ 23 ആകുമ്പോൾ സൂര്യൻ എവിടെ എത്തുകയും ചെയ്യും ഭൂമധ്യരേഖ നേരെ മുകളിലേക്ക് ചെയ്യും ജൂൺ 21 ഉത്തരാർദ്ധ ഗോളത്തിലെ ഉത്തരായന അല്ലെങ്കിൽ നോർത്തൻ ഹെമിസ്ഫിയറിലെ ടോപ്പിക് ഓഫ് കൺസേൺ മുകളിൽ നിൽക്കുന്ന സൂര്യൻ ഈ ദിവസം സെപ്റ്റംബർ 23 ആകുമ്പോൾ എവിടെ എത്തും നമ്മുടെ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്ററിന് മുകളിൽ എത്തും ഓക്കെ ഇനി തുടർന്ന് ഇനി മുകളിലോട്ടല്ല പോകുന്നത് പകരം സൂര്യൻ ഇങ്ങോട്ടല്ല പോകും താഴോട്ട് തന്നെ അതിന്റെ പൊസിഷൻ എന്ത് ചെയ്യുമ്പോൾ സെപ്റ്റംബർ 21 കഴിയുമ്പോൾ വീണ്ടും സൂര്യൻ ഇങ്ങോട്ട് പോകും താഴോട്ടും പോവുകയും അവസാനം ഡിസംബർ 22 ആകുമ്പോഴേക്കും സൂര്യൻ എവിടെ എത്തും ഈ പറയുന്ന ദക്ഷിണാർദ്ധ ഗോളത്തിലെ ദക്ഷിണായന രേഖ അല്ലെങ്കിൽ സദർ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലെത്തുകയും ചെയ്യും ഓക്കെ അതായത് സെപ്റ്റംബർ 23 കഴിയുമ്പോൾ സൂര്യൻ പതിയെ പതിയെ ഇങ്ങോട്ട് വരും സദർ ഹെമിസ്ഫിയറിലോട്ട് വരും അങ്ങനെ വന്നിട്ട് ഡിസംബർ 22 ആകുമ്പോൾ എവിടെ എത്തും ഈ പറയുന്ന ദക്ഷിണാർദ്ധ ഗോളത്തിലെ ദക്ഷിണായന രേഖ അല്ലെങ്കിൽ സദർ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന്റെ മുകളിലെത്തും ആ ദിവസം ഏതാണ് ഡിസംബർ 22 ആണ് അല്ലെ ഈ ദിവസം ശ്രദ്ധിച്ചു നമ്മുടെ മുകളില് സമ്മർ സോൾസ്റ്റിസ് പറഞ്ഞു തുടങ്ങി സൂര്യൻ എവിടെ വന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലോ അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തിന്റെ അളവ് കൂടി സൂര്യപ്രകാശത്തിന്റെ അളവ് കൂടി രാത്രിയുടെ ദൈർഘ്യം കുറഞ്ഞു പകലിന്റെ ദൈർഘ്യം എന്ത് ചെയ്ത് കൂടി അതേ പ്രതിഭാസം എവിടെ കിടക്കുന്നത് ഡിസംബർ 22 ആര് നിൽക്കുക സൂര്യൻ ദക്ഷിണാർത്ഥ ഗോളത്തിലെ ദക്ഷിണായനിലേക്ക് നേർമുകളിൽ സദർ ഹെമിസ്ഫിയറിലെ ടോപ്പിക് ഓഫ് ക്യാൻസറിന് നേർമുകളിൽ നിൽക്കുക അതുകൊണ്ട് ദക്ഷിണാർത്ഥ ഗോളത്തില് പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും ദക്ഷിണാർത്ഥ ഗോളത്തില് പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും ഉത്തരാർത്ഥ ഗോളത്തില് രാത്രിയുടെ ദൈർഘ്യമായിരിക്കും എന്ത് കൂടുതൽ ആ ദിവസങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ശൈത്യ അയനന്ത ദിനം അഥവാ വിന്റർ സോൾസ്റ്റൈസ് ഓക്കെ ഈ വിന്റർ സോൾസ്റ്റൈസ് നോക്കി ഉത്തരാർദ്ധ ഗോളത്തില് വിന്റർ സോൾസ്റ്റൈസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനന്ത ദിനം നോർത്തേൺ ഹെമിസ്ഫിയറിലെ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് അനുഭവപ്പെടുന്നത് ചോദിച്ചാൽ ഏത് ദിവസമാണ് ഡിസംബർ 22 ഡിസംബർ 22 പ്രത്യേകം എന്താണ് ദക്ഷിണാർത്ഥ ഗോളത്തില് പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും ഈ ദിവസം കഴിയുമ്പോഴേക്കും സൂര്യൻ വീണ്ടും എങ്ങോട്ട് പോകും നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് പോകും അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് പോയിട്ട് തിരിച്ച് മാർച്ച് വരുന്ന സൂര്യൻ എവിടെ എത്തും വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ എത്തും അപ്പൊ നോക്കി ഈ പറയുന്ന 4 ഡേറ്റ് മറക്കരുത് മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ രണ്ട് ദിവസം സൂര്യൻ എവിടെയായിരിക്കും ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും അതുകൊണ്ട് രണ്ടാമത്തെ ഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും തുല്യമായി ഈ ദിവസം നമ്മൾ ഇക്വിനോക്സ് സമരാത്രങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു ഇനി ബാക്കി രണ്ട് പേര് നമ്മൾ എന്തിനടിസ്ഥാനമാക്കി പറയുന്നതാണ് ഉത്തരാർദ്ധ ഗോളത്തെ അടിസ്ഥാനമാക്കി പറയുന്ന പേരാണ് ജൂൺ 21 ഉത്തരാർദ്ധ ഗോളത്തിൽ എന്ത് ദിവസമായിരിക്കും സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനവും ഡിസംബർ 22 എന്തായിരിക്കും ശൈത്യ അയനാന്ത ദിനം അഥവാ വിന്റർ സോൾസ്റ്റൈസും ആയിരിക്കും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് അഥവാ സൂര്യന്റെ അയനം എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ ഋതുക്കൾ എന്ത് അല്ലെങ്കിൽ സീസൺ എന്താണെന്ന് പറഞ്ഞു സീസൺസ് അല്ലെങ്കിൽ ഋതുക്കളുടെ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു സൂര്യന്റെ അയനം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇനി അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാൻ പറഞ്ഞു സൂര്യന്റെ അയനം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എങ്ങനെയാണ് സീസൺസ് അല്ലെങ്കിൽ ഋതുക്കൾക്ക് കാരണമാകുമെന്നാണ് ഓക്കെ തുടർന്ന് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏരിയ ലോക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി